ഇത് മാക്രി ഗോപാലൻ ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറി എന്നാണ് ഗോപാലന്റെ ന്യായം എന്റെ പൊന്നു സാറേ അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാൽ തല്ലാറുണ്ട് അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മേഴുകത്തേ ഉള്ളൂ സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം ഇത്രേ മതി എടാ സ്റ്റുഡിയോവേ എന്റെ സംഭാഷണം എടുത്തില്ലേണ്ടല്ല നിന്റെ സ്റ്റുഡിയോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഓക്കെ നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട് നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത് പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും വടിവാൾ വസന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കി ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായി എടുത്തിട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേര വാസു എന്നാ വിളിക്കുന്നേ ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതവും തുലച്ച് ഈ കസേര കേറിയവനാ വാസു എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാരെ ചുമ്മാതല്ല കുറുപ്പച്ചൻ വണ്ടിയും മറിഞ്ഞ് മൂക്കിലെത്ത പഞ്ഞി വെച്ച് കിടന്നത് ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകനൊരുത്തിലുണ്ടല്ലോ വിഷപ്പാമ്പിന്റെ ജന്മം കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ചിത്തിക്കാപ്പിന് മുതലാളി അച്ഛൻ ചത്തത് വണ്ടി മറിഞ്ഞിട്ടാണെങ്കിൽ ഈ നാഗേന്ദ്രൻ ഇടി വിട്ടുകൊണ്ടേ ചാകൂ നോക്കിക്കോ ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക അത് കാട്ടാപ്പിള്ളി പൂട്ടിയ പൂട്ട തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും കിട്ടെ ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോലിങ്ങി തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ നാഗേന്ദ്ര വേണ്ട ചെന്ന് പറടാ മല്ലയ്യ ശരിക്കൊന്ന് കാണണോന്ന് ഓ എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം വീട് ബാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടെന്ന് അവരുടെ തലവെടിവെച്ച് പൊട്ടിക്കാണ ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ പോട്ടെ ഒരു 5 ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാനെല്ലാം വിൽക്കും 5 ലക്ഷം മതി എല്ലാം തിരിച്ചു തന്നേക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കി ഒരു ചെറിയ കണക്ക് ഇവന്റെ കണക്ക് തിരിച്ചു എഴുതരാന്ന് പറഞ്ഞല്ലോ അടങ്ങ് വിട്ടേക്ക് തുടക്കം മുതൽ കാണാൻ പറ്റില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് അത് കൂടി ചെയ്തേക്കാം എന്താ വേറെ ആരെന്നെ വീഡിയോ ഒക്കെ പോകണ്ടോ കാട്ടുപുളി ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല താമസിക്കാനാ ഞാൻ അവിടെ താമസിക്കും വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും നീ അവിടെ പൂട്ടി ഞാൻ ഇവിടെ പൂട്ടി ഇനി എന്നോട് കളിക്ക വന്നാ നിന്റെ വെട്ടി വെടി ഫീസാക്കും നിനക്ക് രണ്ടൊക്കെ ഗൊത്തില ഗജി നായിൻ മകനെ പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ
കാട്ടാപ്പിള്ളിയെ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയെ പൂട്ടിയേ. നേരം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഇരട്ട കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ച? ഒരു സ്ഥലം വിറ്റതാ. ഏ നന്നാ നിന്ന പ്രേമ ഗീത ചിന്ന. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ് അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ് ഡെഡ് ബോഡി ഒന്നും അല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ വല്ല രാജാവും ആയിരിക്കുമോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം എന്നറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യോട് പറയേണ്ട കാര്യം. മല്ലയ്യോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താതെ കാര്യം പറ. താഴെ ഇറക്കടാ, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ, അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യെല്ലാം പൊളിച്ചെടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിന്ന നാട്ടുകാർ വിചാരിച്ച്. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മിലും എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുഗൻ? അയ്യോ ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടമാണ്. ആധാരമണ്ണ് നോക്കണ്ട, എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും. അല്ല നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്തഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂടി കീറിയിരിക്കയാ. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കുറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത, എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളിവർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയ്യല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയ്യാക്കി ജയ്, മല്ലയ്യാക്കി മുത്തേ, മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. നിർത്തടാ, റോഡിലൂടെ എന്നാടാ സൈക്കിൾ ഓടിക്കുന്നത്? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളു, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ, നാളെ കേരളമില്ലേ? ബർഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ? താമോ തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്തു വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനെങ്കിലും പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? ദശമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ CI അല്ലേ താമസിക്കുന്ന? സർക്കിളാ,
ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാനാ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ട്. ഓ അവിടെ ഉണ്ട്. അയ്യോ ഇത് തിരുമലുകൊണ്ട് ശരിയാവില്ല. എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈ എടുക്കണം അങ്ങോട്ട്. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടൽ വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചുകൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോറി പെണ്ണേ. ഇവിടെ കിടന്നല്ലോ ഓറിയന്തി കേടി 28-29. നിങ്ങളാരാ? ഊമകളാ? ഹലോ. ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ. എല്ലാം തകർത്ത് കളയുന്ന ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്ത് കളയുന്ന ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായ ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇതിനങ്ങളെ വണ്ടി ഏതോ കള്ള കൂടെ കത്തിക്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ? എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചിരും. ഈ ലോറിയുടെ ആർസി ഓണർ ആരാ? ഞാനാ. ഓ എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പിലൊരാളിവിടെ നിക്കുന്നുണ്ടല്ലോ സാറേ. ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിക്കില്ല. എന്റെ ലാരി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ല സാറേ, അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ ലോറി എടുക്കണ. ലോറി കൊണ്ടുപോ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിനത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്താ തുമ്പ കഷ്ടാക്കിത്തെ.
എന്നാ പേരെന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ? പേര് പേര് നെയിം നെയിം ഓ ഗൗരി ആ ഗൗരി സോറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിട. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല? ആ വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ മാറിക്കുന്നേ, തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടോ ഞങ്ങളൊന്നും പറ്റില്ല. മാറുക പോട്ടെ പോട്ടെ റൈറ്റ് പോട്ടെ പോട്ടെ. വല്ലതും പറ്റിയ വടിവാളായിട്ട് എനിക്ക് ചുറ്റും എട്ട് പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദാമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകുന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ പോടാ. ഇവിടെ അഹങ്കാര കട്ടാത്തോന്ന് ഞാനിവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും വെള്ള ഡ്രൈവിങ്ങിനേക്കാൾ നല്ലത് കുക്കിംഗ്. എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയ. ഓ അത് നല്ല എല്ലാം ഭയങ്കര ഉപ്പ്. ഏയ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോട്ട് തിന്നോട്ട് അൻമകനെ. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊട് കളിക്കാം, അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുടിക്കുക, കാണാനും മുടിക്കുക. എന്നെ വേറെ ചില ഹുടികൾ കുട്ട് കൊബ്ബയില്ല അഹങ്കാരം. കുട്ടി കൂടെ ഇരിക്കെ ഞങ്ങള് പിന്നെ കഴിച്ചോളാം. കൂത്തുള്ളി നീ എന്താടാ എടുപ്പിട്ടെ? വയറ് നിറഞ്ഞു. നിറഞ്ചാ മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ. അല്ല ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്കാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ. മീനാക്ഷി മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നീരമായി ഞാൻ. പെൺകുട്ടിയുള്ള വീടാ, ഇങ്ങനെ റോന്തു ചുറ്റി നടന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങും. നമുക്കേ നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തോന്ന് കാമുകി കാമുകന്മാരാ. എനിക്ക് ഉറക്കം വരുന്നു, ഒന്ന് പോയി കിടന്ന് ഉറങ്ങോ. ഉറങ്ങണം, പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്തീ കാണിക്കുന്നെ? അയ്യേ എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ എനിക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിനിട് പൂട്ടാൻ പറ്റില്ല. നീ എഴുന്നേറ്റ് നടന്നാൽ എനിക്കറിയും. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു. കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എഴുന്നേറ്റ് നടന്നാൽ നാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറത്താഴും താക്കോലിട്ട് ഇറങ്ങിക്കാം, എന്ത് കണ്ടാലും പൂട്ടാൻ. മുരുകൻ മുരുകൻ മുരുകനല്ല ശ്രീകൃഷ്ണ. സോറി
സോറി. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ, ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മോടികൾ അഴിഞ്ഞു വീണു ഗോപാല. മൂത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെ ഉണ്ട്. മൂത്തമുടി അഴിഞ്ഞു വീണ് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയ പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ച് നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശ് എടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നു അതോ മല്ലികയെ ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നുളക്ക് തൊളയിട്ടിരുന്നു, നിന്റെ അപ്പൻ കൊണ്ടുണ്ടോ തൊള? നീ എന്ത് കാണിച്ചായിരിക്കണം? നിനക്കൊന്ന് തിരിച്ചടിച്ചറിയാമോ? അതെ, മല്ലയെ കാണിച്ചിരുന്ന് നമ്മുടെ കടം മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, ഇപ്പൊ അതിന് കണക്കീർക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചറിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുമല്ലടാ. എന്നെ എത്ര വേണമെങ്കിലും അമ്മ കുളിച്ചോ. ഐശ്വര്യായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലയിൽ നിന്ന് ഓട്ടോ വിളിച്ചുതരാം. ഓ, എന്തോന്ന് ടെൻഷൻ? മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തല, എന്നെ മനസ്സിലായി എന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം. വൈദ്യരാണോ? ശിവനാണോ? അല്ല, തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂല കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റ് ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും. എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടില് വന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ. പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. അവനെ ഹോകെ കേളു, ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കെ, മനസ്സിലാഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാകൽവാ, നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. അപ്പൊ പോട്ടെ. ഏഴ്സങ്ങാനും വന്ന എന്റെ ശവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്നു. പിന്നെ കണ്ടോന്നോ? കണ്ടല്ലേ. ആ, ഞങ്ങള് കാര്യവും പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു പുറകെ നടന്ന് തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കും. ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇന്ന് നടക്കുന്നില്ല. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ. അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരൻ ഇവളോട് ഭയങ്കര പ്രേമ. ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്.
അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. തളന്നു കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചെന്നു മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റ് കേട്ടെ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു, അവ മല്ലയ്യ കെട്ടുമെന്ന. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്നാ നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചത് ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. മാപ്പൊന്നും പറയണ്ട പൊക്കോ. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ചിരിക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടുകൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? താൽക്കാലം മല്ലയ്യ ഇത് അറിയണ്ട. പെങ്ങളൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ, നിനക്ക് തന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടടാ. ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണാ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫുൾ ചെലവെന്റെ വക കൊണ്ടുപോവാന്ന് പറ. എന്റെ ഒരു സീത്ത പേരുണ്ടായാൽ അത് ഗളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി. നന്ദല്ല കളിയാക്കണ്ട. മല്ലയ്ക്ക് നല്ല സീത്ത പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാരടി ഇറങ്ങിയിട്ടുണ്ട്. സീട, ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്ത പേരാ. എളുപ്പിനൊരു മൂന്ന് മണിക്കൊന്നുള്ളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിന് ഞാൻ പറയണത്, കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി കാർത്തിയാനില്ലേ, ഇരിങ്ങാലക്കൂടെ ജംഗ്ഷനിൽ പാലുട്ടി ഇറന്നാ. എന്നെ കെട്ടിയിട്ട് നാട്ടുകാർ എല്ലാം പോയപ്പോ ജെറ്റിട്ടോടില്ല ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കൊറേ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും എന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേ ആണ്. ഇത് അടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടിയെടുക്കാം. ാണ് ഇത് അടിച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെല്ലി ഉച്ച മയക്കത്തിലാണല്ലേ. മയക്കത്തരാം. അയ്യോ, ബോധം കെട്ട്, ബോധം കെട്ട്, ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടുപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ?
കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെ, നമുക്ക് കാണാം. നാടകം കളിക്കാം അവനാര് എണ്ണൻ പിള്ളെ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയാള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്നെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവന് മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂല എന്നാലും ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ, അത് ചോദിക്കണം. ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലട നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയ്യ ഞാൻ പോവേണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റടുത്ത് ഐഡിയ ആയി പോയി. അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി, ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്ത. ചില സമയത്ത് സെത്തിയേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ട്കോൺ ബാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാ. ഇങ്ങ വാ പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദക്ക് നിക്കുന്നേ, പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കാളിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചിട്ട് വരട്ട് തരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തങ്ങളെ കുറിച്ച് വന്നു. അപ്പൊ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണേ അതാ. പുറത്തു പറയണ്ട, ഇല്ല കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. രശ്മി നീ നേരു ഭയപ്പെടേട, ഒറങ്ങി ഇറങ്ങിക്കോളൂ. അവൻ ഇന്റെ കളത്തില് താളി കെട്ടില്ല. ധൈര്യമാക്കിരോ. സോറി. ഏട ദശമുല കണ്ടു കാണുമെന്തോ ശിവനെ. ഇവിടെ ഈ അറിഞ്ചോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആടെ ആട്ടർപെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു. 10:30 മണിക്ക് പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിൽ എന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറകാളെ, ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ. എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേ കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിക്കുക, മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി. വെയിറ്റ്.
ചാടാൻ വേണ്ടി മല്ലയ്യ വരുന്നുണ്ട്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. ഏ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടായി ഇപ്പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനേ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ശിവനേ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ.